എന്തെല്ലാം കാര്യങ്ങളാണല്ലേ സൂക്ഷ്മജീവികളുടെ ലോകത്ത് നടക്കുന്നത്. ഇപ്പോഴിതാ വൈറസുകളുടെ ലോകത്ത് നിന്നും ഒരു ഡ്രാക്കുളയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു വൈറസിന്റെ ശരീരത്തിലേക്ക് കൊളുത്തുപോലുള്ള ശരീരഭാഗം ഉപയോഗിച്ച് ബന്ധിച്ച് ഇവയെ ഉപയോഗിച്ച് ഇരയുടെ ശരീരത്തിലേക്ക് കടന്നു കയറുന്ന മറ്റൊരു വൈറസിനെ US ശാസ്ത്രജ്ഞരാണ് കണ്ടെത്തിയിരിക്കുന്നത്. കോശങ്ങളിൽ കടന്നു കയറുന്ന വൈറസുകൾ കോശ തന്മാത്രകൾ ഉപയോഗിച്ചാണ് പകർപ്പുകൾ സൃഷ്ടിച്ച് അസുഖം പരത്തുന്നത്. എന്നാൽ ചില വൈറസുകളുടെ രീതി വ്യത്യസ്തമാണ്. ഹെൽപ്പർ സാറ്റലൈറ്റ് എന്നൊരു സംവിധാനത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. ബാക്ടീരിയകളെ ആക്രമിക്കുന്ന ചില വൈറസുകളിലാണ് ഇവ ആദ്യം കണ്ടിരുന്നത്. സാറ്റലൈറ്റ് എന്ന ഗണത്തിലെ വൈറസുകൾ ഇരയുടെ കോശത്തിൽ കടന്നുകയറി അവിടെ നിർജീവമായി മറഞ്ഞു നിൽക്കും. സ്വന്തം നിലയ്ക്ക് ആക്രമിക്കാൻ ഇവയ്ക്ക് സാധിക്കില്ല. ഹെൽപ്പർ വൈറസുകൾ എപ്പോഴെങ്കിലും ഇരയുടെ കോശങ്ങളെ ആക്രമിച്ചാൽ സാറ്റലൈറ്റ് വൈറസുകൾ സജീവമാകും. തുടർന്ന് ഹെൽപ്പർ വൈറസുകളുടെ ജനിതകം ഉപയോഗിച്ച് സ്വന്തം നിലയ്ക്ക് പകർപ്പുകളെടുത്ത് അധിനിവേശം തുടങ്ങും. പിൽക്കാലത്ത് ബാക്ടീരിയകളെ ആക്രമിക്കാനുള്ള വൈറസുകളല്ലാത്ത മറ്റു ചിലതിലും ഈ രീതി കണ്ടെത്തി. എന്നാൽ ഈ സംവിധാനത്തിലെ വേറിട്ടൊരു രീതിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മിനി ഫ്ലയർ എന്ന ബാക്ടീരിയകളെ ആക്രമിക്കുന്ന വൈറസാണിതിനു പിന്നിൽ. സാറ്റലൈറ്റ് ഗണത്തിലുള്ള ഇത് മൈൽഡ് ഫ്ലയർ എന്ന മറ്റൊരു വൈറസിനെയാണ് ഹെൽപ്പറാക്കുന്നത്. എന്നാൽ ഇരയുടെ കോശത്തിൽ കയറി ഹെൽപ്പർ വൈറസ് ഏതെങ്കിലും കാലത്ത് ഹെൽപ്പറായ മൈൻഡ് ഫ്ലയറിന്റെ ശരീരത്തിൽ കൊളുത്തിപ്പിടിച്ചാണ് ഇരയുടെ സഞ്ചാരം. ഹെൽപ്പർ ഇരയുടെ ശരീരത്തിലേക്ക് കയറുന്നതിനൊപ്പം മിനി ഫ്ലയറും കയറും. ഹെൽപ്പറിന്റെ ആരോഗ്യത്തെയും ഇത് ബാധിക്കും. മിനി ഫ്ലയർ വിട്ടുപോയാലും മൈൻഡ് ഫ്ലയറിന്റെ ശരീരത്തിൽ അതിന്റെ കൊളുത്തിന്റെ അവശിഷ്ടവും കാണും. 10 കോടി വർഷത്തിലധികമായി ഈ വൈറസുകൾ തമ്മിൽ ഇത്തരം പ്രവർത്തനം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. വൈറസുകൾക്കെതിരെയുള്ള ചികിത്സയിൽ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന ആലോചനയിലാണ് ശാസ്ത്രജ്ഞർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.